തങ്ങളുടെ തുടക്കത്തിൽ എല്ലാ പ്രവാചകന്മാരും അനുഭവിച്ച അനുഭവം ആരംഭ നബിയെ പോലെ ഇങ്ങനെ പ്രവാചകന്മാർ അനുഭവിച്ചത് വേറെ ചരിത്രത്തിൽ കാണൂല. എന്നാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസം, ഈ വധത്തിൽ വരുന്ന പ്രയാസങ്ങളുടെ രൂപം വിവരിക്കുന്നത് കേട്ടാൽ പൊതുപ്രവർത്തനത്തിനിറങ്ങുന്നവർക്ക് അവരുടെ ഫലമായല്ലാതെ, അവരുണ്ടാക്കി തീർക്കുന്ന രീതിയിലല്ലാതെ, അവർ തെരഞ്ഞെടുക്കുന്ന രീതിയിലല്ലാതെ മറ്റുള്ളവരിൽ നിന്നേൽക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും കടുത്ത രൂപത്തിലെ വിധങ്ങൾ വിവരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്സലാമിന്റെ ചരിത്രം വിവരിച്ചിട്ട് ഇത്രയധികം അള്ളാഹുന്റെ റസൂലിനെ പഠിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ച ചരിത്രം വേറെയില്ല. മൂസാ നബി അലൈഹി സ്സലാമിനെ പോലെ മൂസാ നബി അലൈഹി സ്സലാമിന്റെ ചരിത്രം തന്നെ അടിക്കടി ഖുർആൻ വിവരിക്കുന്നത് എന്തിനാണ്? ഒരു സമൂഹവും ഒരു സമുദായവും ആ സമുദായത്തിന്റെ നേതാവായ ഇമാമും എന്ന ഉമ്മത്തും ഇമാമും തമ്മിലുള്ള ഈ സമൂഹം ഒരു ഇമാമിനേൽക്കേണ്ടി വന്ന ഉമ്മത്തിന് നേൽക്കേണ്ടി വന്ന പ്രയാസം മൂസാ നബി അലൈഹി സ്സലാം ഏറ്റതുപോലെ അതിന് മുൻപത്തെ ഒരു പ്രവാചകൻ ഏറ്റത് ചരിത്രത്തിൽ കാണൂല. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനെ അള്ളാഹു കടുത്തു പരീക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ പ്രവാചകന്മാർ സ്ഥാനമുള്ള പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹി സ്സലാമാണ്. അള്ളാഹു മഹാനരെ ഇമാമാക്കി, ലോകത്തിന്റെ ഇമാമാക്കി നിശ്ചയിച്ചത് തന്നെ കടുത്ത പരീക്ഷണങ്ങളിലുള്ള മഹാനരുടെ വിജയത്തിന്റെ ഫലമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ കടുത്ത പരീക്ഷണത്തിന് വിധേയരായ ഇബ്രാഹിം നബി അലൈഹി സ്സലാം ഉലിൽ അസ്മുകളിൽ നബിതങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനമുള്ള ഇബ്രാഹിം നബി അലൈഹി സ്സലാം സ്വന്തത്തിലും സ്വന്തം കുടുംബത്തിലും സ്വന്തം മക്കളുടെയും പേരിൽ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സമുദായം എന്ന നിലയ്ക്ക് ഒരു സമുദായത്തിന്റെ നായകനായതിന്റെ പേരിൽ സ്വന്തക്കാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും മൂസ നബി അലൈഹി സ്സലാം എന്ന അല്ലാഹു തആലാന്റെ ഉലിൽ അസ്മുകളിൽപ്പെട്ട മറ്റൊരു പ്രവാചകനോളം വിഷമം ഇബ്രാഹിം നബി അലൈഹി സ്സലാമും അനുഭവിച്ചു കാണൂല. അള്ളാഹുന്റെ റസൂൽ വിവരിക്കുന്നത് എന്നേക്കാൾ മൂസാ നബി അലൈഹി സ്സലാം വിഷമിച്ചു എന്നാ ആ സമുദായത്തിന്റെ ചിത്രീകരണം ഖുർആൻ വിവരിക്കുന്നത് മുഴുവൻ വായിച്ചാലേ നമുക്കിത് ബോധ്യപ്പെടൂ. ഖുർആൻ വായിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ മനസ്സിലൊക്കെ ഓടിയെത്തും. സ്വന്തക്കാരായ ഒരു കൗമ്, വേണ്ട രംഗത്ത് പ്രതിസന്ധി വേളയിൽ കൈവടിയുന്ന ഒരു കൗമ്, എതിരാളികളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നെയ്യും നിന്റെ റബ്ബും പോയിക്കോ എന്ന് പറയുന്ന ഒരു കൗമ്, ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഇന്ന വാചകം ഉച്ചരിച്ചുകൊണ്ട് വേണം ആ രാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് കൽപ്പിക്കുമ്പോൾ അതിന് തലകുത്തനം മറിച്ചിട്ട് പറയുന്ന ഒരു കൗമ്, അനുയായികളാണ്. സ്വന്തം അനുയായികളാൽ മൂസാ നബി അലൈഹി സ്സലാം എന്റെ പരീക്ഷണം തിരിയണമെങ്കിൽ അപ്പൊ പറയണം പറയാൻ വല്ല പ്രയാസമുണ്ടോ? വാചകം നല്ല വാചകമാണ്, മുദ്രാവാക്യം നല്ല മുദ്രാവാക്യമാണ്. അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നത് പടച്ചവനെ ഞങ്ങളുടെ പാപം പൊറുക്കണം, ദോഷം പൊറുക്കണം എന്നും പറഞ്ഞുകൊണ്ട് വേണം ഷാമിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കടക്കാമെന്ന് അള്ള പറയുമ്പോ ആ കൂട്ടം ആളുകൾക്ക് ഈ ആശയം മനസ്സിലാകുന്നില്ല. അവർ ആ രാജ്യത്ത് കടക്കാൻ വേണ്ടി പോകുന്നത് മൂസാനബിന്റെ കൗമ വിശ്വസിച്ച സ്വഹാബത്തെ, മൂസാനബിന്റെ സ്വഹാബത്ത്. നമ്മുടെ നബിയുടെ ജനതയാണതെങ്കിൽ അവർക്ക് നമ്മൾ പേര് പറയുക സ്വഹാബത്തെന്നാണ്. റസൂലുള്ളാന്റെ സമുദായം, റസൂലുള്ളാന്റെ സംബോധിതരായ അനുയായികളാണ് സ്വഹാബത്ത്. ഈ സ്വഹാബത്തിന്റെ സ്ഥാനത്തുള്ള മൂസാ നബിയുടെ സ്വഹാബത്ത് ആ നാട്ടിലേക്ക് കടക്കുമ്പോൾ പറയുന്നത് ഹബ്ബത്തും ഫീ ശൈറാണ്. ഒരു പാർലമെന്റിൽ ഒരു യവത്തിന്റെ മണിയിൽ ഒരു വിത്ത്, ഒരു യവത്തിന്റെ മണിയുടെ വിത്ത്, ഒരു യവത്തിന്റെ മണിയുടെ വിത്ത്. കാരണം ഹിത്താണെന്ന് അവർക്ക് ലഭിച്ചില്ല. ഹിത്താണെന്ന വാചകം അങ്ങ് പഠിപ്പിച്ചെടുക്കുമ്പോൾ അതിലേറെ പ്രയാസപ്പെട്ട ഒരു വാചകം ഒന്നുകൂടി കൂട്ടിയിട്ട് അവർ പറയാം ഹബ്ബത്തും ഫീ ശൈറാണ്. ഇത്ര അനുസരണയില്ലാത്ത ഒരു കൗമിന് ഒരു പ്രവാചകർക്ക് കിട്ടാനുണ്ട്. അള്ളാഹു തആല പറയുന്നു, നിങ്ങൾ ആ പ്രദേശത്തേക്ക് കടക്കുമ്പോൾ കുമ്പിട്ടുകൊണ്ട് തലകുലിച്ചുകൊണ്ട് റുക്കുവയിലായി കടക്കണം. റുക്കുവയിൽ കടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഖുർആനൊക്കെ വിവരിക്കുന്നുണ്ട്, റുക്കുവയിൽ കടക്കാൻ വേണ്ടി പറഞ്ഞ ഈ കൗമ ആ രാജ്യത്ത് കടക്കുന്നത് ചന്തിത്തിനിറങ്ങി. എത്ര സാഹസപ്പെടണം! സാഹസപ്പെട്ടാലും കൊള്ളാം, പ്രയാസപ്പെട്ടാലും തിരക്കേടില്ല. മൂസാ നബി പറഞ്ഞതുപോലെ നടന്നൂല എന്ന് ചിന്തിക്കുന്ന മൂസാ നബിയുടെ അനുയായികളുടെ കഥ ഇതാണെങ്കിൽ ഫിർഔന് ശത്രുക്കളോ അത് വേറെ ഒരു കൗമ, അവരെ അല്ലാഹു തആല അവരുടെ ഹലാക്ക് തീർക്കാൻ ചെങ്കടലിൽ മുക്കി വധിക്കേണ്ടി വന്നു. ചെങ്കടലിൽ മുക്കി വധിച്ച ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട തന്റെ അനുയായികളാണ് ഈ പ്രയാസപ്പെടുത്തുന്നത്. ആ അനുയായികളോ സ്വാതന്ത്ര്യമില്ലാതെ അടിമകളാക്കി പണിയെടുത്തുകൊണ്ട് കുതിത്തി വർഗത്തിന്റെ കീഴാളന്മാരായിട്ട്, മേലാളന്മാരായി കുതിത്തി വംശത്തിന് മാത്രം ആധിപത്യമുള്ള ഈജിപ്തിൽ അവരുടെ പണിയെടുക്കുന്ന പട്ടിണി എല്ലുകളായി മാറിക്കൊണ്ടിരുന്ന ഈ ബനൂ ഇസ്രായേൽ, അവർക്ക് അവരിൽ നിന്ന് തന്നെ വരുന്ന ഒരു പ്രവാചകന്, ഒരു വിമോചകനായി അല്ലാഹു തആല അയച്ചവനാണ് മൂസാ നബി അലൈഹി സ്സലാം. ആ മൂസാ നബി അലൈഹി സ്സലാമിന്റെ ജനത മൂസാ നബി അലൈഹി സ്സലാമിനോട് കാണിച്ച നന്ദി കേടുകൾ ഖുർആൻ വിവരിക്കുന്നത് കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. നമ്മളൊക്കെ എത്രയോ ഭേദം എന്ന് വിചാരിച്ചു, നമ്മളീത്തെ കള്ളുടേമാരും കൂടി ഇതേറെ എത്രയോ ഭേദമാണ്. മൂസാ നബിന്റെ സ്വഹാബത്ത് എന്ന് പറയുന്ന ഈ സംഘത്തിന്റെ പ്രതിഷേധവും നന്ദി കേടും ആലോചിച്ചാൽ നമ്മുടെ കൂട്ടത്തിലെ കള്ളുടേമാരിലേറെ ഭേദമായിരിക്കും.
കാരണം കള്ളുപിടിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ ആൾക്ക് അത് തെറ്റാണെന്നറിയാം. ഞാൻ മഹാ മോശമാണ് എന്നുള്ളൊരു ചിന്തയാലും ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ ഞാൻ നന്ദി എന്ന് വിചാരിക്കുന്ന ഒരു മൂല്യരെക്കാളും അയാൾ നല്ല മനുഷ്യനാണ്. ഞാൻ വലിയൊരാളാണെന്ന് വിചാരിക്കുന്ന ഒരു മൂല്യരെക്കാളും വിവാദത്ത് മുടുക്കം ചെയ്യുന്ന ഒരു ആബിദിനെക്കാളും ഞാൻ പച്ച മോശമെന്ന് വിചാരിക്കുന്ന ഒരു കള്ളുകുടിയനാണ് അള്ളാന്റെ അടുത്ത് നല്ലത്. ഒന്ന് മാനസികമായ അയാൾ തവാദുള്ള ആളാണ്, നല്ല മനുഷ്യനാണ്. ഇയാളെല്ലാ അമലുണ്ടെങ്കിലും അയാൾ ഹൃദയത്തിന്റെ അകത്ത് മുത്തക്കബ്ബിറ അല്ലെങ്കിൽ ഉജുബുള്ളാണ്. അപ്പൊ ഉജുബും കിബുറും വെച്ചുകൊണ്ടുള്ളവർ ആരാധനാമൂർത്തിയേക്കാൾ ഒരാരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർ ഏറ്റവും വലിയ ഒരു ധാന്യക്കാരനേക്കാൾ ഏറ്റവും നല്ല ആള് കള്ളുപിടിക്കുന്ന കുറ്റബോധമുള്ള തെറ്റാണെന്ന് ബോധമുള്ള പശ്ചാത്താപമുള്ള ഒരാളാണ്. ഇവരെക്കാൾ എത്രയോ മഹാമോശപ്പെട്ട രീതിയിലാണ് മൂസാ നബി അലൈഹി സ്വലാം ഇതിനത് കഴിഞ്ഞിരുന്നത്. എത്ര പ്രയാസം! ഈ പ്രയാസം വന്ന് 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 മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രയാസം അവരെവിടെ എത്തിച്ചുന്നോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വന്തം അനുയായികളിൽ നിന്ന് ആരോപണം ഉയർന്നിട്ട് സ്വന്തം അനുയായികൾ നേതാവിനെ ധിക്കരിക്കുന്നതും നേതാവിനെ തള്ളിപ്പറയുന്നതുമാണ് ഒരു നേതാവിനെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് പ്രയാസം. ശത്രുക്കൾ പണ്ടും പറയും, ഏത് സംഘത്തിന്റെയും ചെറിയൊരു പ്രാദേശിക സംഘത്തിന്റെ നേതാവിനെ ചിന്തിച്ചു നോക്കി, ഏത് നേതാവിന്റെയും ഈ സംഘത്തിന്റെ മറുപക്ഷത്തുള്ള ആൾ എന്തും പറയും. മറുപക്ഷത്തുള്ള ആളുടെ കൂടെ കൂടിയിട്ട് സ്വന്തക്കാരേതെങ്കിലും തരത്തിൽ പറഞ്ഞാലോ ഇതൊരു നേതാവിന് കൊടുക്കാനാവൂല. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇത്തരം ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബിയുടെ ശത്രുക്കൾ തന്നെ സ്വന്തക്കാരല്ലേ? മുത്താപ്പമാർ, എളാപ്പമാർ, എളാപ്പ മുത്താപ്പയുടെ മക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അവരെയല്ലേ അള്ളാഹുവിന്റെ റസൂലിന് നേരിടേണ്ടി വന്നിരുന്നത്? ബദറിന്റെ രണാങ്കണത്തിൽ മുഖാമുഖം നിന്നെ നോക്കിയിരുന്നത് റസൂലുള്ളാന്റെ ഏറ്റവും അടുത്ത കുടുംബത്തെയായിരുന്നില്ലേ? ആ ഏറ്റവും അടുത്ത കുടുംബമാണ് എതിരാളികൾ എന്നത് ഇരിക്കട്ടെ, ആ ദൃശ്യത്തിൽ അവർ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായി കൂടിയിരുന്ന കൂട്ടത്തിലും മദീനത്ത് സൊസൈറ്റിയിൽ വന്നപ്പോൾ മുസ്ലിമീങ്ങളിൽ ഒരു നല്ല ശതമാനം റസൂലുള്ളാന്റെ ശത്രുക്കളായിരുന്നു. പേരിന് മുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങളിൽ അംഗമാണ്, മദീനത്തെ മുസ്ലിം പൌരന്മാരാണ്, പക്ഷേ വളരെ വലിയ ശത്രുക്കൾ. സന്ദർഭം കിട്ടുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ തകർക്കാനും മികൾത്താനും വിഷമിപ്പിക്കാനും വേണ്ടി മെനക്കെടുന്ന ശത്രുക്കൾ. ഈ ശത്രുക്കളുടെ കൂട്ടത്തിൽ ആരാണ് കൂടെയുള്ളത്, ആരാണ് പുറത്തുള്ളത്? ആദ്യഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ അവസാനം അവസാനം അടയാളങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു താല അറിയിച്ചു കൊടുത്തു. സ്വഹാബാക്കൾക്ക് അപ്പോഴും പലർക്കും ഇതറിയില്ല. സ്വഹാബാക്കളിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രഹസ്യങ്ങൾ അറിയുന്ന മഹാൻ ഹുദൈബത്തുബ്നു യമാൻ റളിയല്ലാഹു തആല അൻഹുദങ്ങൾ അവരുകളാണ്. അത്തരം ചില ആളുകൾക്കല്ലാതെ മറ്റാർക്കും മുനാഫിക്കുകളെ തിരിച്ചറിയൂല. വാസ്തവത്തിൽ അവർ കാഫിറുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഒരു ധനം വന്നപ്പോ റസൂലുള്ള ആ ധനം അപ്പൊ തന്നെ വിതരണം ചെയ്തു. റസൂലുള്ളാന്റെ ശൈലി അതാണ്. ബൈത്തുൽ മാൽ എന്ന ഒരു പൊതു ഖജനാവോ ഭണ്ഡാരമോ ലഭിക്കില്ല, അതിന്റെ ആവശ്യവും വന്നില്ല. മുഹാജിറുകൾ വളരെ വിഷമമുള്ളവരാണ്, അൻസാറുകൾ ദരിദ്രരാണ്. ദരിദ്രരായ അൻസാറും മുഹാജിറും അടങ്ങുന്ന മദീനത്ത് അവർക്ക് കൊടുക്കാൻ തന്നെയേ കഴിയുള്ളൂ. ഇത്തരം ഒരു വേളയിൽ ആദരവാന വിതരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന ധനം അപ്പം തന്നെ വിതരണം ചെയ്തു. അത് വിതരണം ചെയ്യാൻ ഞാൻ നിസ്കരിച്ചാലും കൂടി എനിക്ക് ശരിയാവില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലാൻ വേണ്ടി മെനക്കെടുമ്പോഴല്ലേ ഇമാമത്ത് നിൽക്കുന്ന ഇടത്തിൽ നിന്ന് പുറകോട്ട് പോയത് റൂമിലേക്ക്. റൂമിൽ പോയിട്ട് വീടിനകത്ത് വെച്ചിരുന്ന ആ സാധനം ദാനം ചെയ്ത ശേഷമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അക്ബർ എന്ന് പറയാൻ കഴിഞ്ഞുള്ളൂ. നബി പറഞ്ഞു, ഒരു വസ്തു അവിടെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അള്ളാന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് അതങ്ങ് തീർത്തിട്ട് വേണം നിസ്കരിക്കാന്ന് കരുതിയിട്ട് പോയതാണ് എന്ന് ധൃതി പിടിച്ച് ഇമാമത്ത് നിൽക്കുന്ന ഇടത്തു നിന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പോയ കാരണം പറഞ്ഞത്. ആ നബി മുഴുവൻ കൊടുത്തു തീർത്തപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ആദ്യത്തിൽ ഓരോരുത്തൻ പറയുന്ന വാചകങ്ങൾ നബിക്ക് പോയി പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു, ലാ യുബല്ലിഗുനി അഹദുൻ അൻഹജി ശൈആ, നിങ്ങൾ തമ്മ തമ്മിൽ ഒരാളുടെ കുറ്റങ്ങളോ ഒരാൾ പറഞ്ഞ വാചകങ്ങളോ എന്നോട് വന്ന് പറയരുത്. എന്റെ സുഹൃത്തുക്കളിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞ വാചകം എന്നോട് വന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്നാകെ വരുമ്പോ ഹൃദയം നല്ലപോലെ നിങ്ങളോട് സന്തോഷമുള്ളവരായി, ഒരാളോടും പകയോന്നാതെ, ഒരാളോടും വിദ്വേഷം തോന്നാതെ, ഒരാളോടും വെറുപ്പ് തോന്നാതെ നിങ്ങളെ അഭിമുഖീകരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇതിന് തടസ്സം സൃഷ്ടിക്കും. ഒരാൾ പറഞ്ഞ വാചകം മറ്റേയാളിനെല്ലാം കൊണ്ടേ ചൂർത്തിക്കൊടുത്താൽ ഇത് എന്നോടാരും ചെയ്യരുത് എന്ന് റസൂലുള്ള വിവരിച്ചു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ നിരോധം എന്റെ മുന്നിൽ നിൽക്കുമ്പോ ഈ ഓഹരി തൊഴിൽ നബി തങ്ങൾ നടത്തിയ സദസ്സിൽ വെച്ച് ഞാൻ രണ്ടാളുകളെ ശ്രദ്ധിക്കുകയാണ്. അതിൽ ഒരാൾ പറഞ്ഞു, വല്ലാഹി മാ അറാദ മുഹമ്മദുൻ ബിഹാദിഹിൽ ഖിസ്മ വജ്ഹല്ലാ വലദ്ദാറൽ ആഖിറ,
അള്ളാഹുവാണ് മുഹമ്മദ് ഈ ഓഹരി ചെയ്ത ഇപ്പോഴത്തെ ഈ വീതം വെക്കലുണ്ടല്ലോ. ഇതുകൊണ്ട് അള്ളാനും വിചാരിച്ചിട്ടില്ല, ആഹ്റോം വിചാരിച്ചിട്ടില്ല, തന്നിഷ്ട പ്രകാരം ഓരി വെച്ചതാണ് മുഹമ്മദ് എന്ന് ഒരുവൻ ഒരുവനോട് പറയുന്നു, മറ്റേവൻ അത് ഊരിക്കെടുക്കുന്നു. ഇത് സ്വന്തക്കാരാണ് റസൂലുള്ളാന്റെ അനുയായികൾ. അനുയായികളിൽപ്പെട്ട ഒരാൾ പറയുന്ന വാചകം എന്നോട് വന്ന് പറയരുതെന്ന് റസൂലുള്ളാന്റെ വിലക്കും. ഞാൻ എന്ത് ചെയ്യും? ധർമ്മസങ്കടത്തിലായി ഞാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, ഞാൻ ഏതായാലും തീരുമാനിച്ചു ഈ വാചകം ചെറിയ വാചകമല്ല, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാചകമാണ്, അനുയായികൾ പറയുന്ന വാചകം എന്നിലേക്ക് എത്തിക്കാൻ പാടില്ല എന്ന് റസൂലുള്ള വിലക്കിയിട്ടുണ്ടെങ്കിലും ഇവരനുയായികളല്ല, ഇവർ കള്ളനാണയങ്ങളാണ്, ഇസ്ലാമിന്റെ ബദ്ധശത്രുക്കളാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് ഒരു മനുഷ്യൻ ഇത് പറഞ്ഞാൽ തന്നിമിഷം തന്നെ കാഫിറാകും. അതുകൊണ്ട് ഈ കാഫിറുകൾ പറഞ്ഞ വാചകം റസൂലുള്ളാനെ എത്തിക്കാതിരിക്കാൻ വയ്യ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിലെത്തി, അള്ളാന്റെ റസൂലെ അങ്ങ് വിലക്കിയിട്ടുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള കാര്യം അങ്ങയുടെ മുമ്പിൽ വന്ന് പറയുന്നത് എനിക്ക് വിഷമമുണ്ട്, പക്ഷേ രണ്ടാളുകൾ പറയുന്ന വാചകം ഞാൻ കേട്ടു, ദൃഢമായി കേട്ടു, ഇതങ്ങ് അറിയിക്കാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങോഹരി ചെയ്ത ആ സ്വത്ത് ഓഹരി ചെയ്യൽ അള്ളാന്റെ ഒതുങ്ങി വിചാരിക്കല്ലെന്നും ആഹ്റം വിചാരിക്കല്ലെന്നും തന്റെ തന്നിഷ്ടപ്രകാരം ഭൗതിക സ്വാർത്ഥത ലക്ഷ്യം വെച്ചുകൊണ്ട് മുഹമ്മദ് വീതം വെച്ചുവെന്നും ഇവരിൽ ഒരാളോട് പറഞ്ഞത് ഞാൻ കേട്ടു. ആരംഭം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു റിപ്പോർട്ടിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചുവന്നു കൊടുത്തു. ദേഷ്യം വന്നാൽ നബിക്ക് ചുവന്നു കൊടുക്കും, താടി എഴുന്നു പിടിക്കൂല, തലമുടികൾ കൂർക്കം കൊള്ളുന്നത് പോലെ നിൽക്കൂല. ഇതൊക്കെ വികൃതമാണ്, ഇതൊക്കെ വേണ്ടാത്ത കോപത്തിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി ഒക്കെത്തറിയും. ആ അറിവ് എവിടെ? മുഖത്തിന്റെ തുടുപ്പിൽ, കവിളിന്റെ തുടുപ്പിൽ ചുവന്നുവരും. ഈ വർണ്ണ വ്യത്യാസം വന്നാൽ നബിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെന്നും ദേഷ്യം വന്നിട്ടുണ്ടെന്നും സ്വഹാബത്ത് മനസ്സിലാക്കും. തങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് പ്രയാസം വന്നിട്ട് എന്തു പറയണമെന്നറിയാതെ ആരംഭ നബി തങ്ങളുടെ മുഖത്തിന്റെ വർണ്ണം കണ്ടപ്പോ ഞാൻ പേടിച്ചു. നബി തങ്ങൾ പ്രസംഗിച്ചേക്കുമോ? ഇവരെ വിളിച്ച് വിചാരണ ചെയ്തേക്കുമോ? സ്വല്പസമയം നബി തങ്ങൾ അങ്ങനെ നിന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, എന്നെ വിട്, സാരമില്ല, പറയുന്നവർ പറയട്ടെ. لقد وحي موسى اكثر من ذلك فصبر قال رسول الله എന്റെ സഹോദരൻ മൂസ ഇതിനേക്കാൾ എത്ര മർദ്ദിക്കപ്പെട്ടു, ഇതിനേക്കാൾ എത്ര പ്രയാസപ്പെടുത്തപ്പെട്ടു, ഇതിനേക്കാൾ സ്വന്തക്കാരെത്രയെ ഉപദ്രവിച്ചു എന്റെ സഹോദരൻ മൂസയെ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്നിട്ടും മൂസ നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് തന്റെ അനുയായികളോട് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്തിട്ട് പുണ്യം നേടിയില്ലേ, ഞാനും ആ കൂട്ടത്തിൽ വരുന്നു, ഞാൻ ഇതിന് പരിഹാരം ചോദിക്കുന്നില്ല, പറയുന്നില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു. ഏതാണ് ഈ വിരോധം? അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞ കഥയാണ് നബി ഇതിനനുബന്ധമായി പറഞ്ഞു. എവിടെ എത്തിയവരുങ്ങൾ? സ്വന്തക്കാരായ ജനങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശാരീരികമായ ദൗർബല്യം വരെ കള്ളമായി ആരോപിച്ചിട്ട് തോന്നിയാസം പറഞ്ഞു. ഇതിലപ്പുറം ഒരാൾക്ക് തോന്നാനുള്ള പ്രയാസം എന്താ? നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ നടക്കുന്നത് എങ്ങനെയാന്ന് ഉച്ചിക്കൊള്ളിയത്? നടക്കുന്നത് കാലൊക്കെ കൂടി പഠിച്ചു വെച്ചിട്ടാണ്. അങ്ങനെ നടക്കുന്ന ഒരാളെ കണ്ടാല് അയാൾക്കെന്താ? ലേശം പാനിയുണ്ടോ? നമുക്ക് ചോദിച്ചു പോയാൽ എത്ര പ്രയാസം ഉണ്ടാകും? ലേശം പാനിയുണ്ടോ? അയാൾക്കെന്താ നടക്കാൻ പയ്യെ? എന്താ ഉള്ള നാട്ടിൽ? നമുക്കൊന്ന് ചോദിച്ചു പോയാൽ വളരെ പ്രയാസം വരും. ഇത് ശൈലി കണ്ട, ഇത് യാതൊരു മാറ്റമോ ജീവിതത്തിലോ നടത്തത്തിലോ ഒന്നും കാണാത്ത അള്ളാഹുവിന്റെ പ്രവാചകരായി വന്ന കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ ചില പദവികളിൽ മൂസാ നബി അലൈഹിസ്സലാമിനേക്ക് കിട്ടിയത് മറ്റാർക്കും കിട്ടിയിട്ടില്ല. ആ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് സ്വന്തക്കാരായ ബനൂ ഇസ്രായേലരായ ജനങ്ങൾ, സ്വന്തക്കാരായ ജനങ്ങൾ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ ഉപദ്രവിച്ചത് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു. അല്ലാഹു തആല ഖുർആനിലും ഇത് പറയുന്നുണ്ട്. അല്ല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളോട്, റസൂലിന്റെ അനുയായികളോട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആഗൌ മൂസാ ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലു വകാന ഇൻദല്ലാഹി വജീഹാ. മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വിവരിക്കുന്നു, നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു, നബിയെ കൊണ്ട് വിശ്വസിച്ച ജനങ്ങളെ, ലാ തകൂനു, നിങ്ങളാകരുത്, കല്ലദീന, ഒരു കൂട്ടരെ പോലെ, ആഗൌ മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിനെ അവർ പീഡിപ്പിച്ചു, മൂസാ നബി അലൈഹിസ്സലാമിനെ അവർ വേദനിപ്പിച്ചു, മൂസാ നബിയെ അവർ വാക്കുകൊണ്ട് ദുരാരോപണങ്ങൾ നടത്തിയിട്ട് മനസ്സ് തീർന്നിപ്പിച്ചു.
ആ മൂസാനബിയെ ഉപദ്രവിച്ചവരെ പോലെ നിങ്ങളാകരുത്. അവർ പറഞ്ഞ ദുരാരോപണത്തെ അള്ളാഹു ഏറ്റവും കടുത്ത ഒരു രീതി കൊണ്ട് അള്ളാഹു താനെ പരീക്ഷിച്ചിട്ട് അവരെ ബോധ്യപ്പെടുത്തുകയും മൂസാനബി അലൈഹിസ്സലാമിനെ ഒഴിവാക്കുകയും ചെയ്തു. അത്തരം ഒരു ദുരവസ്ഥ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്മാരുമായുള്ള ബന്ധത്തിൽ ഉണ്ടായേക്കരുതെന്ന് വിശുദ്ധ ഖുർആൻ വിലക്കി. എന്തായിരുന്നു ഈ ദുരവസ്ഥ? നല്ലൊരു കാര്യം, നമ്മളെ നാട്ടിലാക്കാൻ നല്ലൊരു മനുഷ്യനെ നമ്മൾ പറയുന്നു. ഈ കാര്യത്തിന്റെ പേരിലാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ചിട്ടുണ്ട് മൂസാ നബി.